ആ സമയത്ത് ദൈവിക പ്രകാശം എന്റെ സത്തയിൽ തുളച്ചു കയറി. ഞാൻ ദൈവത്തിന്റെ മാത്രം സ്വന്തമാണെന്ന് എനിക്ക് തോന്നി. മുമ്പ് അനുഭവിച്ചിട്ടില്ലാത്ത വലിയ ആത്മീയ സ്വാതന്ത്ര്യം ഞാൻ അനുഭവിച്ചു. അതേസമയം തന്നെ ദൈവകരുണയുടെ മഹത്വവും അവിടുത്തെ നന്മയെ പുകഴ്ത്തുന്ന ആത്മാക്കളുടെ അനന്തമായൊരു വ്യൂഹവും ഞാൻ ദർശിച്ചു. എന്റെ ആത്മാവ് ദൈവത്തിൽ പൂർണമായും ആഴ്ന്നുപോയി. ഞാൻ ഈ വാക്കുകൾ കേട്ടു: നീ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകളാണ്. ദൈവത്തിന്റെ സ്പഷ്ടമായ സാന്നിധ്യം ദിവസം മുഴുവനും ഞാൻ അനുഭവിച്ചു. മെയ് 1938 ഇന്ന് വൈകിട്ട് ഈശോ എന്നോട് പറഞ്ഞു: എന്റെ മകളെ, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഞാൻ മറുപടി നൽകി: ഓ എന്റെ സ്നേഹമേ, അങ്ങെന്റെ കൂടെയുള്ളപ്പോൾ എനിക്കെല്ലാമുണ്ട്. കർത്താവ് പറഞ്ഞു: ആത്മാക്കൾ എന്റെ പരിപാലനയിൽ തങ്ങളെ തന്നെ പൂർണമായി വിട്ടുതരികയാണെങ്കിൽ ഞാൻ തന്നെ അവരെ വിശുദ്ധീകരിക്കുന്ന ചുമതല ഏറ്റെടുക്കുകയും കൂടുതൽ വലിയ കൃപകൾ വർഷിക്കുകയും ചെയ്യും. എന്റെ പ്രയത്നങ്ങളെ നിരസിക്കുന്ന ആത്മാക്കളുണ്ട്, എന്നാൽ ഞാൻ അവരെ ഉപേക്ഷിച്ചു കളഞ്ഞിട്ടില്ല. അവർ എന്നിലേക്ക് മടങ്ങി വരുന്ന ഉടനെ തന്നെ ഞാൻ അവരുടെ സഹായത്തിനെത്തുന്നു. എന്റെ കരുണയാൽ അവരെ സംരക്ഷിച്ച് എന്റെ അനുകമ്പാർദ്രമായ ഹൃദയത്തിൽ ആദ്യസ്ഥാനം അവർക്ക് നൽകുന്നു.